ശ്രീ കുമാരനാശാൻ. മലയാള കവിതയുടെ കാല്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് ശ്രീ എൻ കുമാരനാശാൻ. ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി. ആധുനിക കവിത്രയത്തിലൊരാളുമാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായി പറയാറുണ്ട്. 1873 April 12 ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കൈക്കര ഗ്രാമത്തിലെ തൊമ്മൻ വിളാകം വീട്ടിലാണ് കുമാരനാശാൻ ജനിച്ചത്. അച്ഛൻ നാരായണൻ പെരുങ്ങാടി മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു. കുമാരനാശാൻ ഈഴവ സമുദായത്തിലെ ഒരു പ്രമുഖനായിരുന്നു. അമ്മ കാളിയമ്മ ഈശ്വരഭക്തയായൊരു കുടുംബിനിയായിരുന്നു. അന്നത്തെ പതിവനുസരിച്ച് 7 വയസ്സായപ്പോൾ കുമാരനെ ഒരു കുട്ടിപ്പള്ളിക്കൂടത്തിൽ ചേർത്തു. തുണ്ടത്തിൽ പെരുമാളാശാനായിരുന്നു കുമാരൻ്റെ പ്രഥമ ഗുരു. പഠിച്ച സ്കൂളിൽ തന്നെ കുമാരൻ കുറച്ചു കാലം അധ്യാപകനായി ജോലി നോക്കി. ചില കാരണങ്ങളാൽ അധ്യാപക ജോലി അവസാനിപ്പിച്ച് ചില സ്നേഹിതന്മാരോടുകൂടെ സ്വയം ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിച്ചു. കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം കുമാരു വേഗം വായിച്ചു തീർക്കുമായിരുന്നു. ശ്രീനാരായണഗുരുവുമായി പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. ശ്രീനാരായണഗുരുവിൻ്റെ ആത്മീയ ചൈതന്യം കുമാരുവിനെ ക്രമേണ യോഗിയും വേദാന്തിയുമാക്കി. കുറച്ചു കാലം അഞ്ചുതെങ്ങ് കായിക്കരയിലെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂജാരിയായി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആജ്ഞാനുസാരം കൽക്കത്തയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കുമാരനാശാൻ അരുവിപ്പുറത്ത് മടങ്ങിയെത്തി. അരുവിപ്പുറത്തെ താമസത്തിനിടയ്ക്ക് അദ്ദേഹം മൃത്യുഞ്ജയ, വിചിത്ര വിജയം തുടങ്ങിയ നാടകങ്ങളും ശിവസോസ്ത്രമാല തുടങ്ങിയ കവിതകളും ജയിച്ചു. 1907 December കുമാരനാശാൻ വീണപ്പൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ആശാൻ രചിച്ച സുപ്രധാന ഖണ്ഡകാവ്യങ്ങളിൽ ആദ്യത്തേത് നളിനി അഥവാ ഒരു സ്നേഹം ആയിരുന്നു. നളിനിയുടെയും ദിവാകരൻ്റെയും അസാധാരണമായ സ്നേഹബന്ധത്തിൻ്റെ കഥയായിരുന്നു നളിനി. അദ്ദേഹത്തിൻ്റെ പ്രധാന ലേഖനം ലീല. മരണത്തിന് പോലും വേർപെടുത്താനാകാത്ത ദിവ്യ പ്രണയമാണ് ലീലയുടെയും മദനൻ്റെയും പ്രണയകഥയിലൂടെ കവി വരച്ചു കാട്ടുന്നത്. ആശാന്റെ ഉജ്ജ്വലാശയങ്ങൾ പലതും ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കുവാൻ പ്രയോജനപ്പെട്ടേക്കുമെന്ന വിശ്വാസമാകണം ചണ്ഡാലഭിക്ഷുകി, കരുണ എന്നീ കാവ്യങ്ങൾക്ക് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഇതിവൃത്തങ്ങൾ സ്വീകരിക്കാൻ ആശാനെ പ്രേരിപ്പിച്ചത്. വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നു പോന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് ദുരവസ്ഥ എന്ന കൃതിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ആശാന്റെ ഖണ്ഡകാവ്യങ്ങളിൽ പ്രൗഢഗംഭീരമാണ് പ്രതിരോധം എന്ന കൃതി. കാവ്യകല അഥവാ 7ാം ഇന്ദ്രിയം എന്നു പേരുള്ള കവിതയിൽ ആശാൻ കവിതാരചനയെക്കുറിച്ചുള്ള തൻ്റെ ഉൾക്കാഴ്ചകളാണ് വ്യക്തമാക്കുന്നത്. 44 വയസ്സിലായിരുന്നു
കുമാരനാശാൻ്റെ വിവാഹം. ഭാര്യയുടെ പേര് ഭാനുമതിയമ്മ. അവർ 1976 അന്തരിച്ചു. മലയാള കവിതാ ലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് 1924 ജനുവരി 16 വെളുപ്പിന് 3 മണിക്ക് പലനയാറ്റിൽ ട്രാവങ്കൂർ ആൻഡ് കൊച്ചിൻ മോട്ടോർ സർവീസ് വക റെഡീമർ എന്നുപേരുള്ള ഒരു ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുമാരനാശാൻ അന്തരിച്ചത്. 51 വയസ്സേ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ദുരൂഹമായ ഈ അപകടം നടന്നത് ബോട്ട് കൊല്ലത്തു നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ്. പല്ലന നിവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ തന്നെ കല്ലറകെട്ടി കുമാരനാശാനെ പല്ലനയാറ്റിൻ്റെ തീരത്ത് തന്നെ അടക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ ആശാൻ താമസിച്ചിരുന്ന വീട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച മഹാകവി കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ഭാഗമാണ്. ആ മഹാകവിയെ കേരള ജനത എന്നെന്നും സ്മരിക്കും.